മൊത്തം അഞ്ച് ബെഡ്റൂം അല്ലേ വീട്ടിൽ? ടോട്ടൽ അഞ്ച് ബെഡ്റൂം, 2900 സ്ക്വയർ ഫീറ്റ്, അഞ്ച് ബെഡ്റൂം. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീടിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സുനീറിൻ്റെ വീട് തന്നെയാണ്. സുനീറിൻ്റെ വീടല്ല, സുനീർ പണി കഴിപ്പിക്കുന്ന വീട്, സുനീറിൻ്റെ കൺസൾട്ടിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ആൾറെഡി ഇതിൻ്റെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇവിടുത്തെ എക്സ്റ്റീരിയർ ഫ്ലോറിംഗ് ചെയ്ത വീഡിയോ ചെയ്തിരുന്നു, പിന്നെ അതുപോലെ നമ്മൾ ഇവിടുത്തെ കിച്ചൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ. അതുപോലെ ഒരു ഈ വീടിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഇതൊരു റിനോവേഷൻ വർക്കാണ് എന്നുള്ളൊരു കാര്യമാണ്. വളരെ മികച്ച, സാധാരണ റിനോവേഷൻ വർക്ക് എന്ന് പറയുന്നത് ഒരു റിസ്കി ഫാക്ടർ തന്നെയാണ്. അത് ചെയ്യുന്ന ആൾക്കും അതുപോലെ കൊടുക്കുന്ന ആൾക്കും രണ്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു ഉള്ള ഒരു എലിവേഷനിൽ മറ്റ് കുറച്ച് കാര്യങ്ങൾ ഏച്ച് വെച്ച് കെട്ടുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് കുളമാവാം, ചിലപ്പം അത് പെർഫെക്റ്റ് ആവാം. അപ്പോൾ ഇതിന് നമ്മൾ വേണ്ടുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനിംഗ് ആണ്. ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ ഒരു ഇതാണ് റിനോവേഷൻ വർക്കുകൾ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. സുനീർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീട് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ എലിവേഷൻ, നമുക്ക് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് തന്നെ നോക്കാം. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരാളോടെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഈ ഒരു മേഖലയിലുള്ളവർക്ക് എന്നെക്കാട്ടി കൂടുതൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ ഇൻഡിയർ അജയ്. അജയ് നമസ്കാരം. ഇത്രയും കാലം അണ്ണൻ എൻ്റെ ചാനലില് രണ്ടു പ്രാവശ്യം വന്നു, ഇപ്പം ഞാൻ നിങ്ങളുടെ ചാനലിലെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അജയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കൺസ്ട്രക്ഷൻ എങ്ങനെ തോന്നുന്നു? അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ. അതായത് ബോക്സ് ടൈപ്പ് ഒരു കണ്ടംപററി ഡിസൈനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീടുകൾ കാണുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കും, ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന്. സിമ്പിളായിട്ട് അകത്ത് കയറിയപ്പോൾ ഇന്റീരിയറിൽ സർവത്ര ഇനിമേഷൻ. അതുകൊണ്ടാണ് ഇദ്ദേഹം എടുത്ത പോലെ ഞാനും എടുത്തിട്ടുണ്ട് ഈ വീഡിയോ. നമ്മളെ നാട്ടിൽ അധികം ചെയ്യാത്തൊരു സാധനം, പുതിയൊരു ഇന്നോവേഷൻ എല്ലാരും ചെയ്യുന്നതല്ല, അതേസമയം ഒരു 100 ഒരാളൊക്കെ വെച്ച് ചെയ്യുന്നത് സംതിങ് ഡിഫറെന്റ് തന്നെയാണ്. പിന്നെ അതുപോലെ ഈ കണ്ടംപററി വീട് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ ക്ലൈമറ്റിന് ഇത് യോജിച്ചതല്ല എന്ന് പറയാണ്, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ വീട് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം യൂറോപ്യൻ ശൈലിയിൽ പല രീതിയിലുള്ള കൊളോണിയൻ ശൈലിയൊക്കെ നമുക്കിവിടെ ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഐഡിയ നമുക്കും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ വളരെ വിദഗ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, പ്രശ്നമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ എലിവേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനും ഒരുപാട് വാരി വലിച്ച് കളറൊന്നും വിടാതെ ഇല്ല. ഇത് ശരിക്കും കളർ പാലറ്റിംഗ് വന്നിരിക്കുന്ന വീഡിയോ, കളർ പാലറ്റിംഗ് വന്ന വീഡിയോ വീടാണ്. ഓക്കെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആരും കളർ പാലറ്റിംഗ് ശ്രദ്ധിക്കത്തില്ല. കളർ പാലറ്റിംഗ് എന്ന് പറയാൻ നമ്മുടെ നേച്ചറൽ എന്തൊക്കെ കളർ ഉണ്ടോ ആ കളർ എടുത്ത് വീടിന് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ. റോയൽ കളർ ആയിട്ടുള്ള വൈറ്റ്, അതിനോട് ചേർന്നിട്ടുള്ള ഗ്രേയ്, അതിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ബീജ് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ ഈ നമ്മളിവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ആയിരിക്കും, അതിന്റെ ആ ഒരു ഗ്രീൻ സിന്തറ്റിക് ഗ്രാസ് ആണെങ്കിലും അതിന്റെ ഒരു ഗ്രീനും ഇതുകൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഇത് നമ്മുടെ വീടിന് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് സാധനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു പടിയിലേക്ക് വരികയാണെങ്കിലും നല്ല നീളത്തില് വളരെ ഒരു വാം വെൽക്കമിങ് തരുന്ന രീതിയിൽ അങ്ങനെ തന്നെ പറയാം. നമുക്ക് ചെറിയ ഷോർട്ടർ ആണെങ്കിൽ അപ്പൊ ആ ഒരു ഫീൽ കിട്ടത്തില്ല. ഇത് നല്ലൊരു ഫീല്, നമുക്കൊരു വീട്ടിലോട് ചെന്ന് കേറുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ ആണ് എപ്പോഴും വേണം. അത് നമ്മുടെ സ്റ്റെപ്പിൽ തന്നെ ഉണ്ടല്ലേ. അത് സ്റ്റെപ്പിൽ ഫുള്ളായിട്ട് ഗാലക്സി. ഞാൻ നിങ്ങൾക്ക് ടൈലിനെ കുറിച്ച് പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ. ഗാലക്സി ഇവിടെ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഡബിൾ ചാർജ്, അത് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന അതായത് 3x3 സൈസ് അല്ലേ, 800 സൈസ് ആയിട്ട് പറയാം. ഡബിൾ ചാർജ് ടൈലാണ് ഇട്ടേക്കുന്നത് കോമണായിട്ട് ഉള്ളു ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ മൊത്തം വലിയൊരു അട്രാക്ഷൻ സാധനം നമ്മൾ ഓരോ ഏരിയയിൽ ഇപ്പം ഹോളില് സിറ്റ് ഔട്ട് ഡൈനിങ് ഓരോ ഏരിയയിലും പല ടൈലിട്ട് വൃത്തിയാക്കാറുണ്ട്. അതെ. പക്ഷെ ഇത് ഈ വീട്ടിനെ സംബന്ധിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? ഫുള്ള് ഈ പറഞ്ഞ ഇതേ കോമ്പിനേഷനാണ് കിച്ചണിൽ പോലും ചേഞ്ച് കൊടുത്തിട്ടില്ല. ഇത് സാധാരണ ഗതിയിൽ നമുക്കിപ്പോ ഇവിടെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവര് തടിയിലത്തെ പാറ്റേണ് കഥക് അതുപോലെ ജനലിലൊക്കെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഗ്ലാസ് നമ്മുടെ പ്രിസം ടൈപ്പ് ഗ്ലാസ് റിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ റിഫ്ലക്ഷൻ വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രഞ്ച് ലൂവേഴ്സ് ഒക്കെ ആക്കി എടുക്കണ ഫ്രഞ്ച് വിൻഡോ ആ ഒരു കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ നമ്മുടെ സീലിംഗും വളരെ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് അല്ലേ. സീലിംഗ് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടെ നിന്ന് ജിപ്സം സീലിംഗുകൾ പോയിട്ട് കുറച്ചു കാലമായി. പക്ഷെ ഇന്നിപ്പോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണമെന്നാണ്. അത് ആ ഒരു രീതിക്കാണ് ഇവരും ചെയ്തിരിക്കുന്നത്. ഇത് ഇവര് തന്നെ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ട് റബ്ബർ വുഡ് ഫിംഗർ ജോയിന്റ് പോലെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്റീരിയർ യൂസ് ചെയ്തിട്ട് അതിന്റെ ബാക്കി വന്നിരുന്ന സാധനങ്ങൾ വെച്ച് എഡിസൺ ബൾബ് ഉള്ളിലിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. നല്ല മനോഹരമായിട്ട് ടീക്കിന്റെ ഡോറ് ചെയ്തിരിക്കുന്നു. ടീക്ക് ഡോറ് സാധനം ടീക്ക് ഡോർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഡിസൈൻ ചെയ്തതൊന്നുമില്ല. പ്ലെയിൻ പ്ലെയിൻ കൺസെപ്റ്റ് ആണ്. പ്ലെയിനിൽ ഗ്രൂവ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നു. ഹാൻഡിൽ ആയാലും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഹാൻഡിൽ കൊടുക്കും. അതെ, എസ് എസ് ന്റെ വലിയ ഹാൻഡിൽസ് ആയിരുന്നു. എലിവേഷൻ പറ്റുന്ന രീതിയിലുള്ള ഡോറ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. അതെ, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതിനിപ്പോ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്ന ഇതാണ് അല്ലേ. അതെ, ഇതില് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കയറുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡാ. ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് കൈ പിടിക്കും, ഉറപ്പായിട്ട് പിടിക്കും. അതെ, അപ്പൊ ആ ഒരു സംഭവം ഒഴിവാക്കി ആ അഴുക്ക് ഇതിലേക്ക് ഭിത്തിയിലേക്ക് പിടിക്കാത്ത രീതിയിൽ ഒരു നല്ല ഒരു വാൾപേപ്പർ. അതുമല്ല അതിന്റെ ഒരു കളർ കോൺട്രാസ്റ്റ്, കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറുമായിട്ട് മാച്ച് ചെയ്യുന്നു പറയാം അല്ലേ. അതെ, കളർ കോമ്പിനേഷൻ ഇവിടെ ഫുള്ളായിട്ട് ചേരിക്കുന്ന കളർ കോമ്പിനേഷൻ ഭയങ്കര ഡിഫറെന്റാ. അത് ഒന്ന് ഈ ഒരു കളർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു കോർണർ സെറ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ കളർ, ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്ലൈൻഡ്സിന്റെ കളർ, അത് അവിടെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വുഡൻ ടീപോയി. ഓക്കെ, ഈ വുഡ് ശരിക്കും പറഞ്ഞാൽ അതൊരു വുഡൻ ടെക്സ്റ്റർ. അതെ അതെ, അങ്ങനെ നമുക്ക് പറയാം. അതെ, അതിനോട് ചേർന്നിട്ടുള്ള ഒരു വുഡൻ ടീപോയി. ഇനി ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു അതേ ഒരു കളർ കോമ്പിനേഷൻ വരുന്നതാണ് നമ്മുടെ ടി വി യൂണിറ്റ്. ടി വി യൂണിറ്റ് അത് നല്ല ഒരു എന്താണ് നല്ലൊരു പില്ലേഴ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കി. അതെ, ഇത് ടി വി യൂണിറ്റ് കാണുമ്പോൾ പലരും തടിയിൽ ചെയ്തിരിക്കും, അത് ഇത്രയും തിക്നെസ് ഫീൽ ചെയ്യുമ്പോൾ തടിയിൽ തിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ തടിയല്ല, ഇത് ഫുള്ള് ചെയ്തിരിക്കുന്ന എച്ച് ഡി എച്ച് എം ആർ ഹൈ ഡെൻസിറ്റി ഹൈ മോയിസ്ചർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള എച്ച് ഡി എച്ച് എം ആർ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുക. അതിന്റെ മുകളിൽ വിനീർ പാനൽ ചെയ്തിരിക്കുക. ഇത് എച്ച് എം ആർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ, ഇപ്പൊ ഇതിന്റെ എഡ്ജ് കണ്ടില്ലേ, കൃത്യമായിട്ട് 90 ഡിഗ്രി എഡ്ജ് ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് എങ്ങനെ വന്നാലും ഇതിന്റെ വെറ്റ്നെസ് ഇല്ലാത്തടത്തോളം കാലം കാലാകാലം നിൽക്കും നിൽക്കും. പലപ്പോഴും പലരും പറയുന്ന ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലം നിൽക്കും. അതിന് ഡ്യൂറേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രമാത്രം ഡ്യൂറേഷൻ കിട്ടുമെന്ന് പറയാം. ഇനി ഇവിടെ രണ്ട് ലെഡ്ജസ്, ലെഡ്ജസ് എന്നാ പറയാ, ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. താഴെ അതുപോലെ ഒരു സ്റ്റോറേജ് പോലെയാണ് ലെഡ്ജസ് കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി ഡിഫറെന്റ് ആണ്. ഓക്കേ, അപ്പോൾ നമുക്ക് ഫ്ലവർ വേസോ പിന്നെ നമ്മുടെ റിമോട്ട്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ്, ചെറിയ പത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഓവറായിട്ട് വെച്ച് കൊളാക്കായിരുന്നു. അതിനുള്ള സ്പേസ് എല്ലാം കൊടുത്ത് ആ ഒരു ഏരിയ കൃത്യമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീലിംഗിലേക്ക് വരുമ്പോഴും സീലിംഗും നമ്മളിപ്പോ വെളിയിൽ പറഞ്ഞതുപോലെ ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്കെർട്ടിംഗ് സീലിംഗ് അല്ല സ്റ്റെപ്പ് സീലിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അതും ജിപ്സത്തിന് 4 ലൈറ്റുകൾ. ഇതിനകത്ത് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന നമ്മൾ പുറത്ത് കണ്ട ആ ഒരു മോഡേൺ ടൈപ്പ് ബോക്സ് ഡിസൈൻ ആയതുകൊണ്ട് ഓക്കെ ഫുള്ള് ചെയ്തിരിക്കുന്ന സീലിംഗിൽ ഫുള്ളായിട്ട് ആ ഒരു ബോക്സ് ടൈപ്പ് ആ ഒരു സ്ട്രക്ചർ കൊടുത്ത് ആ ഒരു സ്ട്രക്ചർ കൊടുത്താ ചെയ്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് നമ്മൾ പുറത്ത് പറഞ്ഞ പോലെ ലൈറ്റ് ചെറിയ ചെറിയ വാം ലൈറ്റ്സ് കൊടുത്തു, ലൈറ്റ്സും ഉണ്ട്, അതുപോലെ ബ്രൈറ്റ് ലൈറ്റ്സും കൊടുത്തു, ബ്രൈറ്റ് പാനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഫാനും ആ കളർ കോമ്പിനേഷൻ പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ഐറ്റം എടുക്കുമ്പോഴും അതേ രീതിയിൽ ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. കളർ പ്രധാനമാണ്, കളർ കോമ്പിനേഷനും ഭയങ്കര പ്രധാനമാണ്. അതിന് പാലറ്റ് വർക്കിംഗ് എന്ന് പറയും. പാലറ്റ് വർക്കിംഗ് ചെയ്യുന്ന വീടുകൾ ഇന്ന് കാണുന്നതും 15 കൊല്ലം കാണുമ്പോഴും ഒരേപോലെ നമ്മൾ ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഓവറായിട്ട് കളർ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളെ കളർ മടുത്തു തുടങ്ങും, മടുത്തു തുടങ്ങും, നമ്മുടെ കണ്ണിനെ തന്നെ അതൊരു മടുപ്പായി തുടങ്ങും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ, ഇതിൽ എനിക്ക് വലിയൊരു അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ഒരു ബെഞ്ചാണ്. ഞാൻ സാധാരണ ഈ നമ്മളിങ്ങനെ ഫർണിച്ചർ ഷോറൂംസ് വീഡിയോ ചെയ്യാറുണ്ട്, അപ്പോൾ ആ സമയത്ത് ഇത് കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ട്, അതും ഇതുപോലെ ഒരു പാസേജ് ആണ്. അവിടെ ഈ ചെയർ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷേ ഈ ഇത് ഇവിടെ ഒരു ചെയർ ഇങ്ങനെ ഒരു സാധനം കിടക്കുന്ന ഒരു ഫീൽ ഇല്ല. നമുക്ക് വെറുതെ വന്നിരിക്കാം, ഫുഡ് കഴിക്കാനിരിക്കാം. അതുപോലെ ഡൈനിങ് ടേബിളിലെ ഡിസൈനും വളരെ മനോഹരമായിട്ട് ഡിഫറെന്റ് ആണ്. അത് ഒന്ന് രണ്ട് സൈഡിലായിട്ട് വുഡ് കൊടുത്തിരിക്കുന്നു. നടുക്ക് വന്നിട്ട് നമ്മുടെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ടഫൻ ഗ്ലാസ് ആണ്, ടഫൻ ഗ്ലാസ് ആണ്. അതുപോലെ ഈ വുഡ് പാറ്റേണില്ല, നമുക്ക് ഓവറായിട്ട് കൂടുതലും ടീക്കൂഡ് ആ ഒരു സ്ട്രക്ചർ ആവുന്നത്. അപ്പൊ ഏത് എലമെന്റ് എടുത്താലും വുഡിനകത്ത് കൂടുതലും ടീക്കൂഡ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഏരിയയിലായാലും റബ്ബുഡ് ആയാലും നമുക്ക് ഇപ്പൊ ടീക്കൂഡിന്റെ കളർ ആയതുകൊണ്ട് റബ്ബർ വുഡ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇപ്പം പലരും മറൈൻ പ്ലൈവുഡ് പറയുമ്പോൾ മറൈൻ പ്ലൈവുഡിനേക്കാളും ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റബ്ബർ വുഡ് ഫിംഗർ.
നല്ലതാണ്, ഇതിന് പല ക്വാളിറ്റി വരും. ഓക്കെ, നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ മറൈൻ പ്ലൈവുഡിനേക്കാളും ഭയങ്കരമായിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയത്. ഓക്കെ, ജസ്റ്റ് സീലിംഗ് അടിച്ച് വെച്ചാൽ മാത്രം മതി, സീലർ അടിച്ച് നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇവരുടെ പഴയൊരു ഷോക്കേസ് ആയിരുന്നു, അത് ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് എടുത്തതാണ്. ഷോക്കേസ് പോയി, കൺസെപ്റ്റ് ഇല്ലല്ലോ, സംഗതി ഇല്ല. അതിന്റെ ഭാഗത്ത് ഇവർ ഈ ബോർഡ് വെച്ചിട്ട് അത് റോയൽ പ്ലേ ആ ചെയ്തത്, റോയൽ പ്ലേയുടെ മുകളില് ഈ ഒരു റബ്ബൂട്ട് ചെയ്ത്, അതുപോലെ ടെക്സ്റ്ററും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതും ഈ കളർ കോൺട്രാസ്റ്റ്, അതെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെയും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഇതാണേലും നമ്മളിപ്പോ ഇത് ക്ലിയർ അടിച്ചുകൊണ്ട് വുഡ്, അതുപോലെ ബ്ലാക്ക്, പിന്നെ നമ്മളിപ്പോ കണ്ട ഈ ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ, അതെ, ഡൈനിങ് ഏരിയയിലെ ആ വുഡൻ ടെക്സ്റ്റർ, അത് നമ്മുടെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ലിവിംഗ് പാർട്ടീഷ്യൻ അവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാ ഓരോരോ ഏരിയ ചെല്ലുമ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സീലിംഗിലേക്ക് പോകുമ്പോഴും ആ വുഡിൻ്റെ പാറ്റേൺ അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്, ആ ഫാനിൻ്റെ കളറും അതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഇത് നല്ല റിസോർട്ട് അല്ലേ, ഈ ലൈറ്റിംഗ്, ഇത് ഇന്റീരിയറിൽ ഭയങ്കര ഇതായിട്ട് കൊടുക്കും, ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ലൈറ്റിംഗ്. അതിൽ ഇത് വാം ലൈറ്റിംഗ് ഇവിടെ ചെയ്തിരിക്കണം. ഓക്കെ, അത് സ്റ്റീലിൻ്റെ ഫ്രെയിമില്, അതായത് ജി ഐ, അതിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഫ്രെയിമിൽ ചെയ്തിരിക്കുകയാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ എല്ലാം മിനിമലിസ്റ്റിക് ആണ്. ഓക്കെ, ഇൻറ്റീരിയറിൽ എപ്പോഴും ഇല്ലാലും മിനിമലിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ ഒരു രീതിയിൽ അവിടെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ നാല് സൈഡിൽ നമ്മൾ കുറച്ച് മുന്നേ ലിവിങ്ങിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റ് ലൈറ്റുകൾ കൊടുത്ത് അത് ഇത് ന്യൂട്രൽ ലൈറ്റ് കൊടുത്തും നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് വെളിയിൽ നിന്നുള്ള എക്സ്റ്റീരിയർ ലൈറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിക്വയർമെന്റ് വരുന്നത്, അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം, ഇത് രണ്ടും കൂടെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു മാച്ച് ചെയ്യാം, പെട്ടെന്ന് അതിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ശ്രദ്ധിച്ചില്ല, പക്ഷേ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഒന്നെങ്കിൽ നമ്മള് സിറ്റോട്ടി പറഞ്ഞേഷൻ ഇവിടെ പോകുന്നു. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഫ്ലോറിംഗില് ലൈറ്റ് കളർ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. എത്രത്തോളം വീട്ടിലൊരു പോസിറ്റീവ് ഫീലിംഗ് കൊണ്ടുവരാൻ ഈ ഒരു ബ്രൈറ്റ് കളേഴ്സിന് സാധിക്കും. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വുഡൻ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഇതും ടൈലാണ് ആക്ച്വലി. നമുക്ക് പ്ലാങ്ക്സ് എന്നൊക്കെ പറയാം, പ്ലാങ്ക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഏരിയയിൽ നമുക്ക് ഇപ്പോൾ സാധാരണ എന്താണ് നാച്ചുറൽ വുഡ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്ലാങ്ക്സ് യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഏരിയ ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് അപ്പോക്സി ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഏരിയ, അതിലും കുറച്ച് അട്രാക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാറ്റ്, ഗ്രീൻ മാറ്റ് ഇട്ട് ആ ഈ ഏരിയക്ക് പറ്റുന്ന രീതിയിൽ ഇതുവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സിന്തറ്റിക് ഗ്രാസ് നമ്മുടെ വെളിയിൽ പറഞ്ഞതുപോലെ അതിന്റെ ഒരു ബാക്കി പത്രമായെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കുബിക്കിള്, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണ ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ എച്ച് ഡി എച്ച് എം ആറിൽ നമ്മുടെ ലാമിനേറ്റ് വിനീർ ചെയ്തതിന് ശേഷം ടോപ്പായിട്ട് വാഷ് ബേസിൻ ചെയ്തിരിക്കുകയാണ്. നല്ല ഒരു അതുപോലെ ഗ്ലാസ് നല്ല വലിപ്പമുള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സാധാരണ തടിയാണെന്ന് തോന്നുന്നു, പക്ഷേ തൈല് കൊടുത്ത് അത് കോസ്റ്റ് കട്ട് ചെയ്ത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിൽ വന്നു തുടങ്ങി ബാത്റൂം ഇന്റീരിയറിന്റെ മെയിൻ സാധനമാണ് ടൈലായി മാറി. പിന്നെ അതുപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യത്തിന്റെ ബാക്കി പത്രമാണ് ബാക്കി ജി ഐയില് അതിന്റെ കൊറുഗേറ്റർ മെറ്റല് വടിച്ച് അതില് നമ്മുടെ പെയിന്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോ ഇവിടെ രണ്ട് ഓട്ടൊക്കെ വരികയാണെന്നുള്ള സെറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലേ. കിച്ചൺ ഓൾറെഡി നിങ്ങളുടെ വീഡിയോ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഇതിനകത്തൊരു ഡിസ്കണ്ടിന്യൂഷൻ ഫീൽ ചെയ്തല്ലോ. നമുക്ക് കിച്ചൺ ഒന്ന് പറഞ്ഞു പോവാം. ഇതിന്റെ ഡോർ യഥാർത്ഥത്തിൽ ജോർജിയൻ ഡിസൈനാണ്, യു പി വി സി വിൻഡോസിലൊക്കെ ഇപ്പൊ ചെയ്യുന്ന വ്യാപകമായിട്ടുള്ള ഡിസൈനാണ് ജോർജിയൻ ഡിസൈൻ. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ, ഇംഗ്ലീഷ് സിനിമയിൽ, അതായത് ഇംഗ്ലീഷ് കിച്ചൺ ഉണ്ടല്ലോ, ഓക്കെ, ഇംഗ്ലീഷ് കിച്ചൺസ് മിക്കവാറും ഈ ഒരു രീതിയിലാണ് അവർ ഡിസൈൻ. ഇംഗ്ലീഷ് സിനിമയിൽ നമുക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള ഡോർസ് നല്ല രീതിയിൽ ഒരുപാട് കാണും. അതിന് ഈ കൊളോണിയൻ ശൈലി എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. ഓക്കെ ഓക്കെ, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സാധനം, ഒരു മിക്സ് ആ സാധനം. ഓക്കെ, പിന്നെ എന്താ ഒരു വലിയൊരു അട്രാക്ഷൻ ആണ് ഈ വീട്ടിൽ അല്ലേ, നല്ലൊരു കാശ് സ്പെൻഡ് ചെയ്ത ഒരു ഏരിയ ആണ്, നല്ല എല്ലാവരും ഇത്രത്തോളം കാശ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടാറില്ല. വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ട് ലൈറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അക്രലിക് കിച്ചൺ ആണ്, ഓക്കെ, ആണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇതില് അക്രലിക് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി നിങ്ങളുടെ കൃത്യമായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു പോവാം. സാധാരണ ചെയ്യുമ്പോഴത്തേക്കും അക്രലിക് കിച്ചൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഫുൾ അക്രലിക് എന്നാണ്, ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ ഡോറാണ് എല്ലാത്തിലും അക്രലിക് ആയിട്ട് വരിക. ഓക്കെ, അതിപ്പോ എല്ലാ സാധനം ലാമിനേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഇതിന്റെ മുകളിൽ ലാമിനേഷൻ വരും. അതുപോലെ പല രീതിയിൽ കിച്ചൺ ഒരുപാടുണ്ട്. ഏത് ടൈപ്പ് ആയാലും ലാമിനേഷൻ സർഫസിൽ മാത്രം, സർഫസിൽ മാത്രം. അപ്പൊ ഇതില് ഒരു 3mm വലിപ്പത്തില്, 3mm വലിപ്പത്തില് അക്രലിക് ചെയ്ത് അത് ഗ്രൂ ചെയ്ത് അതിനെ
എടുത്തിരിക്കുന്ന രീതിയിലാണ്, എഡ്ജ് ചെയ്തിരിക്കുന്നത്, എഡ്ജ് ചിപ്പിംഗ് അല്ലെങ്കിൽ അതിനകത്ത് എഡ്ജ് ഗ്രൂയിങ് എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ ഒരു കിച്ചൺ. ഇത് അക്കർലി കിച്ചൺ ആണെന്ന് പറയാൻ കാര്യം. പിന്നെ അതുപോലെ ഇതിന്റെ പ്രൊഫൈൽ ജി പ്രൊഫൈലാണ്, എസ് എസിന്റെ ജി പ്രൊഫൈലാണ്, ഒരു സ്റ്റീൽ കളർ. ഇത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മളൊന്നും പറയാം, സിങ്ക് ഒരു അട്രാക്ഷൻ ആണ്, പൈപ്പ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കിച്ചന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ്, എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ള പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഒരു ഐലൻഡ് പോലെ, ഐലൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഐലൻഡ് ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇവിടെ വന്നിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ. ഓക്കെ, ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കുറച്ച് ഒരു അത്യാവശ്യം വർക്ക് ചെയ്യാൻ ബേസിക് ഒരു വർക്ക് ഏരിയ ആണോ അതിന്റെ കൂട്ടത്തിൽ ഒരു കിച്ചൺ എന്നുള്ള പർപ്പസ് അല്ലേ. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ലാമിനേറ്റ് ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എച്ച് ഡി എച്ച് എം ആർ ബോർഡ് അതിനോട് ചേർത്തിട്ട് നമ്മുടെ മൈക്ക ലാമിനേറ്റ് ചെയ്തേക്കാണല്ലേ. ഇതിന്റെ മുകളിൽ പ്രസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഉള്ളിൽ മൈക്ക തന്നെയാണ്, അതിന് ലൈനർ മൈക്ക എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഒരു ലൈഫ് എങ്ങനെ വരും? അത് ലൈനർ മൈക്ക ഒക്കെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഉള്ളിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും വൈറ്റ് ചെയ്ത ആൾക്കാർ ചെയ്യും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് റേറ്റ് വേരിയേഷൻ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഈ ഒരു പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്ക് 1200-1300 തൊട്ട് ഒരു ഷീറ്റിന് ലഭിക്കുന്നുണ്ട്. ലൈനർ മൈക്ക ഒക്കെ ഒരു 500 രൂപ മതി. കോസ്റ്റ് കട്ട് ചെയ്യാം, കോസ്റ്റ് കട്ട് ചെയ്യാം. ഉള്ളിൽ അങ്ങനെ ഒരു സംവിധാനം മതി. ഓക്കെ, കാര്യം അതിന്റെ ആവശ്യമുള്ളൂ. ഉള്ളിൽ നമുക്കിപ്പോ കളർ വേണമെന്നില്ലല്ലോ. അല്ല, അതുമല്ല, നമുക്ക് അതിന്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാല് കോസ്റ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇത് വെക്കുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് കാണാനും പറ്റും. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട്, അത് നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് വേറെ സൈഡിൽ നമുക്ക് അതിനെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് വന്നതല്ലേ. ലൈറ്റിംഗിന്റെ ഒരു ഒരു സംഗതി തന്നെയാണ്, യഥാർത്ഥത്തിൽ ലൈറ്റിംഗുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ബെഡ്റൂമാണ്. മൊത്തം 5 ബെഡ്റൂം അല്ലേ വീട്ടിൽ? ടോട്ടൽ 5 ബെഡ്റൂം, 2900 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ഇതെന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ടൗണ് തൊട്ടടുത്താണ് ടൗൺ നിൽക്കുന്നത്, ആലങ്കോട് ടൗണ് ഇതിനോട് ചേർന്നിട്ടാണ്. പക്ഷേ ഇതിന്റെ വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വീടുള്ളതായിട്ട് ഒരിക്കലും പറയത്തില്ല. ഈ ടൗണിനകത്ത്, ഈ മതിലിനകത്ത്, മതിലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ മാറി വേറൊരു രീതിയായി. അപ്പൊ നമുക്ക് എല്ലാ രീതിയിലും ഇപ്പൊ നമ്മൾ പുറത്ത് കയറി വന്നപ്പോൾ ഒരു വാൾപേപ്പർ ഉണ്ട്, ഇവിടെ വന്നപ്പോഴത്തേക്ക് വാൾപേപ്പർ ഉണ്ട്. അതിനകത്ത് ടെക്സ്റ്ററിന് ചെറിയ മാറ്റമുണ്ട്, പക്ഷേ കളർ കോമ്പിനേഷൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതൊരു 3D ഫിനിഷ് ആണ്. ഓക്കെ, തൊടുമ്പോൾ ആ ഒരു കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റർ മനസ്സിലാവുന്നുണ്ട്. 3D മാറ്റം എന്ന് വേണേ നമുക്ക് പറയാം. ഈ വാൾപേപ്പർ ഒക്കെ നോർമലി എന്തോ കോസ്റ്റ് വരും? വാൾപേപ്പർ നമുക്ക് 30 രൂപയ്ക്ക് അവൈലബിൾ ആണ്, 30 രൂപ ആയിട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. ഇത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്, കോസ്റ്റ്ലി ആണ്. ഓക്കെ, ഇപ്പൊ പലരും ചിന്തിക്കുന്നതാണ് വാൾപേപ്പർ നമുക്ക് ചെയ്യാൻ പറ്റും. വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത പഴയപോലെ പേപ്പറാണ്. പണ്ട് ഇത് പേപ്പർ ഫിനിഷ് ആയിരുന്നു, തീർന്നായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ അതിന്റെ മെറ്റീരിയലേ മാറി, അത് തുണിയായി, പിന്നെ അത് PVC ആയി, അങ്ങനെ പല പല മെറ്റീരിയൽ അവൈലബിൾ ആണ്. തുണിയൊക്കെ വാൾപേപ്പറിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു വെറ്റ് വോളില്, അതായത് വെള്ളം വാട്ടറായിട്ട് ഏരിയ വരുന്ന സ്ഥലത്ത് ഇതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രശ്നം വരും, ഇളകിപ്പോരും. അതുപോലെ അതിനകത്ത് പൂപ്പല്, അകത്തുനിന്ന് പൂപ്പല് വരും. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം അല്ലേ. ഓക്കെ, അവിടെ പ്രശ്നം. ഓക്കെ, ഈ ഒരു ബാത്റൂം വഴി ടച്ച് ചെയ്യാത്ത വാളായിട്ട്, ടച്ച് ചെയ്യാത്ത വാളായിട്ട് ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നമ്മുടെ സാധാരണ എച്ച് ഡി എച്ച് എം ആറിൽ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതിന്റെ അതൊരു ടീക്കിന്റെ ഫിനിഷ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടില്ലേ, നമ്മുടെ വർക്കിംഗ് കിച്ചണിൽ കണ്ടതുപോലെയുള്ള. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാറ്റേൺസ് ഓവറായിട്ട് കൊണ്ടുപോകുന്നില്ല, അത് വേണേ വേറൊരു കളർ കൊടുക്കാം, പക്ഷെ അത് കൊടുത്തില്ല. അത് കൊടുക്കാതെ ആ ഒരു സെയിം ഫോളോ പാറ്റേൺ ഫോളോ ചെയ്തല്ലേ. ഇതൊരു കിങ് സൈസ് കോട്ടാണ്. ഓക്കെ, കിങ് സൈസ് കോട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു കിങ് സൈസ് കോട്ടാണ്. അത്യാവശ്യം സ്റ്റോറേജ് യൂണിറ്റ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, സ്റ്റോറേജ് ഉണ്ട്. ഇത് ശരിക്കും ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. അതെ, ആ ഏരിയയിൽ നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ, സീലിംഗ് ഒരു ഓവർ ഡെക്കറേഷൻ ഇല്ല, ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ആവശ്യത്തിന്റെ ലൈറ്റിംഗ് കൊടുത്ത്. AC ഒക്കെ തോന്നുന്നില്ല, ഫാൻ യൂണിറ്റ് കൊടുത്തിട്ടില്ല, AC ഒക്കെ ഉള്ള പ്രൊവിഷൻ വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്, AC വെച്ച് പോകുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്ലൈൻഡ്സ് അല്ലേ, ബ്ലൈൻഡ്സും മനോഹരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തത്. ഓക്കെ, പിന്നെ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ ഇവരുടെ ആള് താമസമില്ലെങ്കിൽ പോലും ബാത്റൂമിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിലത്തെ ബാത്റൂം കാണിക്കാം. അതുപോലെ ഇതിനകത്ത് ഡോറ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് നൈറ്റിന് പറയുക. FRP ഡോർ എന്ന് പറഞ്ഞാല് അത് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, വെറ്റ് ഏരിയയിൽ നമുക്ക് സുഖമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വെള്ളം ഉള്ളിടത്തൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഇനി സ്റ്റെയറിന്റെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇച്ചിരി 3 ഫീറ്റ് ഉണ്ട്, പക്ഷേ നല്ലൊരു കഞ്ചഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് റിനോവേഷൻ വർക്ക് ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. റിനോവേഷൻ വരുമ്പോഴത്തേക്കുള്ള ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഈ ഹാൻഡ് റെയിലും കാര്യങ്ങളും എല്ലാം വളരെ
നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റ് ചെയ്തു, അതിന്റെ അതിനോട് ആ ഒരു ഇതിനോട് സമാനമായിട്ടുള്ള കളർ ബ്ലാക്ക് കളർ ജി ഐ പൈപ്പില് ഇത് ഒരു പ്രിന്റിംഗ് അവര് തന്നെ ചെയ്തിരിക്കുന്ന ഇത് കൊടുത്ത് ഡിസൈൻ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റിംഗ് ആയിട്ട് കാണുന്ന ഒരു ടെക്സ്റ്റർ അല്ലല്ലേ. ഇത് സ്റ്റെയർ കേസിന്റെ കേസിൽ ഒരുപാട് ഇന്നോവേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതില് പ്രധാനമായിട്ടും ഹാങ്ങിങ് സ്റ്റെയർ കേസ് ഒക്കെയാണ് ഇപ്പം മെയിൻ ആയിട്ട് എല്ലാവരും ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം ഹാങ്ങിങ് സ്റ്റെയർ കേസാണ്. കാര്യം ഒരു വീടിന്റെ ഹൃദയ ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ ഹാങ്ങിങ് സ്റ്റെയർ കേസ് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ്. ഓക്കേ, അതിൽ ഇവിടെയും സ്റ്റെയർ കേസ് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ചെയ്തിട്ടുണ്ട്. അവര് ഉള്ള ആ ഒരു സാധനത്തിന് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു. അതെ, അത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു വുഡൻ ഫിനിഷ് കാണാം, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതൊരു ഡബിൾ ഹൈറ്റ് പോലെ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഗതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന സീലിംഗിൽ ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ് അല്ലേ? ഇത് അവര് നമ്മൾ പുറത്ത് കണ്ടില്ലേ, ആ സെയിം സാധനം അവർ തന്നെ ഉണ്ടാക്കി, അതായത് നമ്മുടെ റബ്ബർ ബോട്ട് ഫിംഗർ ജോയിന്റ് പോലെ ഉണ്ടാക്കി എഡിസൺ ബൾബ് ചെയ്തിരിക്കുന്നു. രണ്ട് രീതി ചെയ്യാം, ഇതിന് വേണം നമ്മുടെ ശാന്തിയാർ കൊടുക്കാം. പക്ഷെ അവരുടെ ബാക്കി വന്ന ആ ഒരു സാധനം വെച്ചിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെന്ന ജിപ്സ് ആവും, ജിപ്സ് കൊടുത്തു, അതുപോലെ ആ ഒരു വാം ലൈറ്റ് കൊടുത്ത്, റിഫ്ലക്റ്റ് ലൈറ്റിംഗ് കൊടുത്ത് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോളിലേക്ക് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഏരിയ ഉണ്ട്. അതെ, ചില ഹോൾസിൽ മേളത്തെ ഹോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏരിയ കുറവായിരിക്കും, ഒരു കൺജഷൻ ഫീല് കൂടുതൽ തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, ഒരു ആവശ്യത്തിനുള്ള ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്ത് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് 2x2 സൈസ് ആണ് ടൈൽ കൊടുത്തേക്കുന്നത്. ഡബിൾ ചാർജ് തന്നെ, സെയിം ഷെയ്ഡ്, നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യാം. നല്ലൊരു ബ്ലൈൻഡ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് യാതൊരു കളർ ചേഞ്ചും ഇല്ല. ഇത് നമ്മൾ താഴെ കണ്ടില്ലേ, സെയിം സാധനം തന്നെ, സെയിം സാധനം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ലേ, ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു സ്റ്റെപ് സീലിംഗ് അങ്ങനെ ജിപ്സം വെച്ച് വർക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള സംഗതിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ശരിക്കും പറഞ്ഞാല് ഭയങ്കര നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് പറഞ്ഞ ഗത്ത് സാധനമാണ്. അതെ അതെ, കറക്റ്റ്. എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലേ മാസ്റ്റർ ബെഡ്റൂം ഈ രീതിയിൽ ചെയ്തിരിക്കുക. അല്ല, മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും അധികം റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരമായിട്ട് ഒരേ രീതിയിൽ കുഴഞ്ഞില്ലേ, ഒരു ആശ്വാസം ആശ്വാസമുണ്ട്. അതല്ല, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ലക്ഷറി ഹോട്ടലിൽ പോയി എപ്പോഴും റൂം എടുക്കാനൊന്നും പറ്റൂല. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാം. അതിനകത്ത് നമുക്ക് കളർ കോമ്പിനേഷൻ ലൈറ്റ്സിലും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാം. അടിപൊളിയായിട്ട് നല്ല ഹോട്ടൽസില്ലേ, നല്ല ഹോട്ടൽസ് ചെയ്തിരിക്കുന്ന അവരുടെ ബെഡ്റൂം യൂണിറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, കാര്യം ഒരു വാർഡ്രോബ്, ഒരു നമ്മുടെ കിടക്കാനായിട്ടുള്ള കിങ് സൈസ് കോട്ട്, വിത്ത് രണ്ട് സൈഡ് ടേബിൾ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ അതിനുള്ള ഏരിയാസ് ഉണ്ടാവത്തില്ല. ആ ബെഡ്റൂം ഒക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ബെഡ്റൂം സൈസുകളിലൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നത്. ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല, സിംഹ ഹെവി ഏരിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നില്ല, ഒരു ഏരിയയിൽ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പ്രെയർ റൂം കൊടുത്തിട്ടുണ്ട്, പ്രെയർ റൂം ആയിട്ട് യൂസ് ചെയ്യാം, സ്റ്റഡി പർപ്പസ് യൂസ് ചെയ്യാം, മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഏത് രീതിയിൽ ഇതെങ്ങനെ വേണം നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കാം, എടുക്കാം. നല്ലൊരു ഇവർക്ക് കാശ്യലി ഒരു പ്രെയർ റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബാത്റൂമും ഇവിടെ നമുക്കൊരു വാർഡ്രോബും കാര്യങ്ങളെല്ലാം ആ ഏരിയ വളരെ പെർഫെക്റ്റ് ആണ്. അതെല്ലാ യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡോർ വാർഡ്രോബ് ആയിട്ടാണ്, ഹാങ് ചെയ്യാൻ, ഡ്രസ് ഹാങ് ചെയ്യാൻ, ഹാങ് ചെയ്തിരിക്കാനായിട്ടുള്ളൊരു ഏരിയ, അതുപോലെ സ്റ്റോറേജ്, മുകളിൽ ഒരു ലോഫ്റ്റ്. അങ്ങനെ ലോഫ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പലരും ചോദിക്കും ഇത്രയും മേളിൽ വേണം, അത് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ലോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് ബാത്റൂം വരുന്നത്. ബാത്റൂം യഥാർത്ഥത്തിൽ ഒരു ലാട്രേറ്റ് കളറിലുള്ള ടൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് എല്ലാ ബാത്റൂമിലും ഇതിന്റെ പല ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തത്. ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ സംഗതി എന്ന് വെച്ചാല് നമ്മൾ ഇവിടെ നേരത്തെ ഇവർ വലിയ ബാത്റൂമാണ്, പക്ഷേ ഇത് ഡ്രൈ ഏരിയ വെറ്റേരിയിരിക്കാൻ പറ്റിയിട്ടില്ല. അത് ആക്ച്വലി ക്ലയന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണ് അതങ്ങനെ ചെയ്യാതിരുന്നത് ഞാൻ ചോദിച്ചിരുന്നു അതിനെ കുറിച്ച്. അതിനായിട്ട് പറ്റുന്നൊരു സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആണ്, റൂം പോലെ തന്നെ സ്പേഷ്യസ് ആണ് ബാത്റൂം. ഇനി പ്രധാനമായിട്ട് ഈ ഒരു ഏരിയ, ഈ ഒരു ഏരിയയില് ഒരു സംഗതി കാണിച്ചു തരാം. ഇതിപ്പോ നോർമലി ഇതിന്റെ വോള് ഫുള്ളി ചെയ്തിരിക്കുന്നത് നമ്മുടെ താഴെ പറഞ്ഞിരിക്കുന്ന വാൾപേപ്പർ, വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. അത് ടെക്സ്ചർ ഫിനിഷ്, ഒരു മാച്ച് ടെക്സ്ചർ ഫിനിഷ് എന്ന് പറയാം. ഇനി ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രധാന ആകർഷണം. ഇതിൽ മെയിനായിട്ട് ഇതിപ്പം നമ്മൾ സാധാരണഗതിയിൽ പലരും ചോദിക്കാറുള്ള സംഗതിയാണ് ഗ്ലാസ് വോളുകളെ കുറിച്ച്.
ഇവിടെ സേഫ് ആണോ അല്ലേ? അതെ, ഇത് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് വോൾ കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നട്ടുച്ചയ്ക്കാണ്. അതാണ് ഇത്രയും ലൈറ്റിങ്. ഇത് നമ്മുടെ ആലങ്കോട് ജംഗ്ഷനാണ്, ആലങ്കോടി ജംഗ്ഷനാണ്. ഇതൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മളിത് മെയിനായിട്ട് അടച്ചു വെച്ചാൽ വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ ഇത് കാണിക്കാനായിട്ട്. ഗ്ലാസ് വോളാണ് ആക്ച്വലി, ഗ്ലാസ് വോളാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പൊട്ടത്തൊന്നുമില്ല, സാധാരണ ടഫൻ ഗ്ലാസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടുന്ന സാധാരണ ഗ്ലാസ് പോലെയല്ല, ഇപ്പൊ പൊട്ടുന്നതിനുള്ള സാധ്യത അതിനേക്കാളും ഫാർ ബെറ്റർ ആണ്, കുറവാണ്. നമുക്ക് ഈ ഏരിയ ഫുള്ള് കാണാം, രാത്രിയിലൊക്കെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമല്ലേ, അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ഏരിയ ഇതൊരു ബാൽക്കണി ആയിട്ടാ കൊടുത്തിരിക്കുന്നത്. അതെ, പുറത്ത് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യം ഉണ്ട്, ഒരു ബാൽക്കണി പോലെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അത് നല്ലൊരു ടൈലൊക്കെ ഇട്ട് ആ ഏരിയ ഫിനിഷ് ചെയ്യും. അതിപ്പം വെള്ളം വീണാലും, അതായത് വെള്ളം വീണാലും പ്രശ്നം വരാതിരിക്കത്തക്ക രീതിയിലുള്ള ടൈൽസ് അവിടെ കൊടുത്തിരിക്കുന്നു. ആ ഏരിയയും നല്ല വൃത്തിയായിട്ട് തന്നെ എന്ന് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഓരോ ഏരിയയും ശ്രദ്ധിക്കണം, എക്സിക്യൂട്ട് ചെയ്യുന്നത് വൃത്തിയായിട്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് റെനോവേഷൻ ചെയ്യുന്ന സമയത്ത് പ്രശ്നം വരും. ഇതിപ്പം എക്സിക്യൂട്ട് ചെയ്ത് റെനോവേഷൻ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്ത് പക്കായിട്ട്, അതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കണ്ടത് ആകെ 5 റൂമാണ് ഉള്ളത്. നമ്മൾ 2 കണ്ടിട്ടുള്ളത്, ബാക്കി അടുത്ത് വർക്ക് നടക്കുന്നുണ്ട്. അത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് 5 റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരുന്നില്ല, ബാക്കി 4 അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്, പുറത്തോട്ടില്ലേ, ബാൽക്കണി. ബാൽക്കണി അതായത് ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയുന്നത്, ബാൽക്കണി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരിവിടെ ചെയ്തിരിക്കുന്ന പർഗോളാസ് കൊടുത്താ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പർഗോളാസ് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഗ്ലാസ് ഇടാറുണ്ട്, പക്ഷെ ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടില്ല. ഇവരിത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ് വീട്ടിൽ നമ്മൾ കുറച്ച് ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനൊരു മോശം അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചാളെ ഇവർ പായൽ പിടിക്കും, നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, പറ്റത്തില്ല. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്ലാസ്സാണ്, ഇതിപ്പോ ഹാൻഡ് ഡ്രൈലി ഇരിക്കുന്ന വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത ഞാൻ പറയാം. നോർമലി നമ്മളൊരു വീട് കാണുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമുക്ക് കണ്ണിന് തടസ്സമില്ലാതെ കാണുന്ന വീടുകൾ നമുക്ക് ഭംഗിയേറെ തോന്നുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തടസ്സമില്ല, നേരെ കാണുന്ന ഇതിലോട്ടാണ്. അതേസമയം ഇവിടെ വേറെ എന്തെങ്കിലുമാണ് വരുന്നെങ്കിൽ തടസ്സം വരും. ഓക്കെ, ഒരു ഇടയ്ക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസ് വരും, ഡിസ്റ്റർബൻസ് ഫീലിംഗ് കിട്ടത്തില്ല, ഒരു ഫീലിംഗ്. അതായത് ഒരു റിച്ച് ഫീൽ ആണല്ലേ സത്യം പറഞ്ഞാൽ, ഒരിക്കലും ഒരു ഒരു ലോവർ ഗ്രേഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് കോസ്റ്റും ആവും, പ്രത്യേകിച്ച് ഗ്ലാസ്. ഇതൊരു ക്ലാസ്, ഈ ഗ്ലാസ് ശരിക്കും ക്ലാസ് ആണ്. ഇതില് മെയിനായിട്ട് ഇതിന്റെ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ അതിന് നോക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇതിലോട്ട് കിട്ടും. നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോഴും പലപ്പോഴും പറയും, നിങ്ങൾക്ക് ഏരിയ കൂടുതൽ ചെറിയ ഏരിയ ആണെങ്കിൽ അത് ഫീൽ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് ഇരിക്കുന്ന ആ പ്രോഡക്റ്റ് എന്താണോ അതിനെ തിന്നാക്കുക, തടിയാണെന്നുണ്ടെങ്കിൽ അതിനെ തിന്നാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ തിൻ ഏരിയ നമ്മുടെ കണ്ണിന് കിട്ടത്തക്ക രീതിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ഗ്ലാസ് ഏരിയ, ഗ്ലാസ് ഏരിയ ഈസിയാണ്, അത്ര ഏരിയ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഇവിടെ വെള്ളം വീണാലും പ്രശ്നമില്ല, പ്രശ്നമില്ല, അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം ഇറങ്ങിയോ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല, ഒന്നുമില്ല. ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു വാട്ടർ പ്രൂഫിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏരിയ അതുപോലെ കുറച്ച് വെയിലടിച്ചിട്ട്, വെയിലടിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. വെയിലടിച്ചിട്ട് ടൈൽ ഇളകാനുള്ള ചാൻസും കുറയും, ഇളകില്ലെന്നല്ല, ചാൻസ് കുറയും. അപ്പൊ അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിൽ കൊണ്ടു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഓൾമോസ്റ്റ് വീട് ഒരു നല്ല രീതിയിൽ, ഒരു റിനോവേഷൻ വർക്ക് എന്ന് പറയാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് സുനീർ അത് മാനേജ് ചെയ്തു എന്ന് പറയാല്ലേ. നമ്മൾ ആദ്യം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പുതിയ വീട് എങ്ങനെ ചെയ്യണം അത് ആ രീതി മാത്രം ഈ വീട് വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ സുനീർ ഭായിയുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ അജയുടെ ചാനലിന്റെ നമ്പറല്ല, ചാനലിന്റെ ലിങ്കും, സുനീറിന്റെ ചാനലിന്റെ നമ്പർ, സുനീർ മീയുടെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല, എന്റെ നമ്പർ, അജയുടെ നമ്പർ, സുനീറിന്റെ നമ്പർ കൊടുത്തേക്കാം, അതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അവരാൾ ആ മേഖലയിൽ വർക്ക് ചെയ്ത് ടൈൽസിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഉറപ്പായിട്ട് സംഭവം ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളു. അപ്പം അജയ് വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ. ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ്. അതിലും വളരെ സന്തോഷം. ഇനി ഇതുപോലെ ഒരുമിച്ചുള്ള വീഡിയോസ് അടിപൊളിയായിട്ട് വരും. അതെ, ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം അല്ലേ. താങ്ക് യു. ഓക്കെ, ബൈ.